ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു മലയാളി സ്ട്രെൻസ് ഇന്നലെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് പോർഷൻ കവർ ചെയ്തായിരുന്നു ഇനി നമുക്ക് സെക്ഷൻ 14.4 ആണ് നോക്കേണ്ടത് അപ്പോൾ ആ ടോപ്പിക്കിലേക്ക് കടക്കാം ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ ഇതാണ് സെക്ഷൻ 14.4 എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് നമ്മൾ കുഞ്ഞ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടത് ഗ്രാഫിക്കൽ നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയോ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഡേറ്റയോ ഗ്രാഫിക്കലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എങ്ങനെയൊക്കെയാണ് ബാർ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസി പോളിഗൺസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റാസിനെ റെപ്രസെൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഓരോ സെക്ഷനായിട്ട് നോക്കാം ഫസ്റ്റ് ബാർ ഗ്രാഫ് എന്താണെന്ന് നോക്കാം ബാർ ഗ്രാഫ് എല്ലാവർക്കും അറിയാം കുഞ്ഞു ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളതാണ് എന്നാലും ജസ്റ്റ് ഒന്ന് ഡെഫിനിഷൻ നോക്കുക ഇത് കാണാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും വലിയ ഡെഫിനിഷനെ കണ്ടിട്ട് പേടിച്ച് പോകണ്ട കാണാൻ പഠിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി അറിയാമെന്നുള്ള കാര്യം തന്നെ ഒന്ന് ഡിഫൈൻ ചെയ്തു തന്നേ ഉള്ളൂ എ ബാർ ഗ്രാഫ് ഇസ് എ പിക്ടോറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ ഇൻ വിച്ച് യൂഷ്വലി ബാർസ് ഓഫ് യൂണിഫോം വിഡ്ത് ആർ ഡ്രോൺ വിത്ത് ഈക്വൽ സ്പേസിംഗ് ബിറ്റ്വീൻ ദം ഓൺ വൺ ആക്സിസ് ഡെപ്പിക്റ്റിംഗ് ദി വേരിയബിൾ അതായത് ബാർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റയുടെ പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷനാണ് അതുപോലെ അതിലെ ഓരോ ബാർ യൂണിഫോം വിഡ്ത്തായിരിക്കും ഒരേ വിഡ്ത്തായിരിക്കും അതുപോലെ തന്നെ ആ ബാർസ് തമ്മിൽ ഈക്വൽ സ്പേസിങ്ങും ഉണ്ടായിരിക്കും ഒരു ആക്സിസിലാണ് ഇപ്പോൾ എക്സ് ആക്സും വൈ ആക്സും വരച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓക്കെ The values of the variable are shown on the other axis and the height of the bar depends on the values of the variable. X and Y axis ilana nammala graph varaikkunathu. Appo X axis il nu variable kodukkuvaanengil Y axis values aayirikkum nammal aa variable inde value aayirikkum Y axis il nammal denote cheya. Appo ee bar diagramathinte oro bar inde height depend cheynathu ee variable inde values anusarichayirikkum. Aa values anusarichayirikkum nammal aa bar inde height കൊടുക്കുന്നത് ഓക്കെ ക്ലിയർ അല്ലേ ഇത്രയും ഡിഫൈൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്കറിയാം നമുക്ക് ഡയറക്റ്റ് എക്സാമ്പിളിലേക്ക് പോവാം നമ്മൾ ഇന്നലെ എക്സാമ്പിൾ 4 നോക്കി അത് കഴിഞ്ഞിട്ട് എക്സസൈസ് ആയിരുന്നു അത് കഴിഞ്ഞ് അടുത്ത ടോപ്പിക്കിൻ്റെ എക്സാമ്പിളാണ് എക്സാമ്പിൾ 5 നോക്കാം അപ്പോൾ ഇതാണ് ബാർ ഡയഗ്രാം എല്ലാവർക്കും അറിയായിരിക്കും കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം ഇൻ എ പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് ക്ലാസ് 9 40 students were asked about the month of their birth and the following graph was prepared for the data so obtained ഇത് ഒരു 9th ക്ലാസ്സിലെ 40 കുട്ടികളുടെ ബർത്ത് ജനിച്ച മാസം വെച്ചിട്ട് ഉണ്ടാക്കിയ ഗ്രാഫാണ് അപ്പോൾ എല്ലാ 40 കുട്ടികളുടെയും ഏതൊക്കെ മാസം ജനിച്ചു എന്ന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തു എന്നിട്ട് അത് വെച്ച് ക്രിയേറ്റ് ചെയ്ത ഗ്രാഫാണിത് ഓക്കെ ഇനി ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം Observe the bar graph given above and answer the following. ഈ ബാർ ഗ്രാഫ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് ഈ ഗ്രാഫ് നോക്കിയിട്ട് നമ്മൾ താഴത്തെ ആൻസേഴ്സ് ചെയ്യാം ഹൗ മെനി സ്റ്റുഡൻസ് വെയർ ബോൺ ഇൻ ദ മന്ത് ഓഫ് നവംബർ നവംബറിൽ ജനിച്ച കുട്ടികൾ എത്രയുണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ ക്വസ്റ്റ്യൻ വലുതായിട്ട് തോന്നും ഗ്രാഫൊക്കെ കാണുമ്പോൾ വലുതായിട്ട് തോന്നും പക്ഷേ ബാർ ഗ്രാഫ് വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ് നമുക്ക് ഈസി ആയിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ആൻസർ കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക മന്ത് ഓഫ് നവംബർ നവംബറിൽ ജനിച്ച കുട്ടികൾ എത്രയേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിൽ മന്താണ് ആ ജനിച്ച മാസങ്ങളാണ് കൊടുത്തിരിക്കുന്നത് വൈ ആക്സിസിൽ എത്ര കുട്ടികളെന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നവംബർ ഏതാ ഇവിടെയാണല്ലേ അപ്പോൾ ഈ നവംബറിൽ നോക്കുക ഇത് ഈ പോയിൻ്റ് നോക്കുക 4 അപ്പോൾ നവംബർ മാസത്തിൽ ജനിച്ച കുട്ടികളുടെ എണ്ണം നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ് 4 ആൻസർ ക്ലിയർ അല്ലേ നവംബർ മന്ത് നോക്കുക ലെഫ്റ്റ് സൈഡിലെ ആക്സസ് നോക്കി നമുക്ക് ആൻസർ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ പറയാൻ കഴിയും അല്ലേ അടുത്തത് നോക്കാം ഇൻ വിച്ച് മന്ത് വെയർ ദി മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബോൺ ഏറ്റവും കൂടുതൽ കുട്ടികൾ ജനിച്ച മാസം ഏതാണ് അത് ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കാം ഏറ്റവും വലിയ ഗ്രാഫ് ഏതാണ് ഓഗസ്റ്റ് മാസമാണ് അപ്പം മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് എപ്പോഴാണ് ജനിച്ചത് ഓഗസ്റ്റ് മന്ത് ആണ് അപ്പോൾ വളരെ സിമ്പിളാണ് ബാർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ആൻസർ കിട്ടുന്ന ഒരു ടോപ്പിക്കാണിത് അപ്പോൾ തെറ്റിക്കരുത് വെറുതെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് നോക്കിയെടുത്താൽ മതി ഓക്കെ ക്ലിയർ അല്ലേ എക്സാമ്പിൾ 6 നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നാളെ കാണാം താങ്ക് യു